Hi, good morning. ഇന്നത്തെ വീഡിയോ ഒരു വ്ലോഗ് ആണ്. വ്ലോഗ് അല്ല, എന്താണ്, ഷോപ്പിംഗ് വീഡിയോ ആണ്. എല്ലാവരും നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നത് ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഈ അടുത്തായിട്ട് കുറെ പേര് പറയുന്നു, ചേച്ചി എങ്ങനെയാണ് വീട്ടിലേക്കുള്ള ഗ്രോസറി ഷോപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വീട്ടിലുള്ളത് മീൽ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇടാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആദ്യ പടി എന്നുള്ള രീതിയിൽ നമുക്ക് ഞങ്ങൾ ആഴ്ചയിലേക്കുള്ള ഒരു കുറെ സാധനങ്ങൾ ഒറ്റയടിക്ക് എടുത്തിട്ടാണ് വെക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ അതിൻ്റെ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പൊ അതൊരു കുഞ്ഞു വ്ലോഗ് ആയിട്ട് ഇടാം. പിന്നെ അത് മാത്രമല്ല, ഫ്രിഡ്ജിൽ എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്നിവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കണ, ഇപ്പൊ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ടിപ്സും ട്രിക്സ് ഒക്കെ ഉണ്ടാവും. ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കാന്നുള്ളത്. അപ്പോ ഈ ഒരാഴ്ചയിലേക്കുള്ളത് ഫുള്ള് പച്ചക്കറിയും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് വാങ്ങിക്കാൻ പോണ ഒരു കുഞ്ഞു വ്ളോഗും, പിന്നെ അതിന്റെ കൂടെ നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ എങ്ങനെയാണ് സാധനങ്ങൾ വെക്കാന്നുള്ളതും, വാട്സ് ഇൻ മൈ ഫ്രിഡ്ജ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം, അങ്ങനത്തെ ഒരു വീഡിയോയും കൂടിയാണ് ഇന്നത്തേത്. അപ്പൊ അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. എന്തായാലും എൻ്റെ അടുത്ത് കുറെ പേര് വന്നു, അപ്പൊ ഞാൻ വിചാരിച്ചു ഒക്കെ ചെയ്തേക്കാം. നല്ലൊരു ഐഡിയ തന്നതിന് താങ്ക് യു കേട്ടോ എല്ലാവർക്കും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ചായയൊക്കെ കുടിച്ചിട്ട് എനിക്ക് പണിയൊക്കെ ഉണ്ട്. എന്തായാലും വൈകുന്നേരമായിരിക്കും ഞാൻ പോകുന്നത്, കുറച്ചധികം പണിയുണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോ നമുക്ക് ഇനി ഷോപ്പിംഗിന് പോകുമ്പോ കാണാം. ശബ്ദം 7 മണിയായിട്ടുള്ളൂ, പക്ഷെ നല്ല ഇരുട്ടായി, മഴയൊക്കെ ഉണ്ട്. 6:30 കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലും പുറത്ത് ചെറുതായിട്ട് ഇരുത്തി ഞങ്ങൾ ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ക്യാമറ എടുത്തില്ല, അവിടെ അകത്ത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ സമയമൊക്കെ ഇല്ല, അപ്പൊ ഞങ്ങൾ ക്യാമറ എടുത്തില്ല. അപ്പോ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡായ മൊബൈൽ ഫോണിലാണ് ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളിത് ഇപ്പൊ എടപ്പള്ളി എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാഴ്ചയിലേക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഞങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതനുസരിച്ചാണ് നീ വാങ്ങിക്കുന്നത്. അതിലേക്ക് പിന്നെന്താണ്, ഡ്രൈവ് ചെയ്യുന്ന ആള് മിണ്ടാതിരിക്കുക, സൈഡിലുള്ള ആൾക്കാർ സംസാരിക്കും. അപ്പോ നമുക്കിനി ലുലുവിൽ വെച്ച് കാണാം. ഞങ്ങൾ ലുലുവിൽ എത്തി ഇതേ പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹമ്പ് ചാടുമ്പോൾ മൊബൈൽ വിറക്കി, കാരണം എന്താ ഇനി പറഞ്ഞേ, ഗിംബലില്ലാത്ത ഷൂട്ടിങ് ആയതുകൊണ്ട് ഗിംബലില്ല, ഗിംബൽ എന്താന്നുള്ളി കണ്ടിട്ട് വരുമല്ലേ. നിങ്ങൾ ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ കൊച്ചിയിലല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും എങ്ങനെയായിരിക്കും ലുലുവിൽ തിരക്കും, പണ്ടത്തെ പോലെയാണോ, ഞങ്ങൾ വന്നപ്പോഴുള്ള തിരക്കുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ അകത്ത് കയറ്റി വിടുന്നതെന്നുള്ളത്, അതൊക്കെ നമുക്ക് കാണാം. കാരണം കൊച്ചിയിലുള്ളവരെല്ലാവരും അതെ വളരെ ആളുകൾ കുറവാണ് ഈ, കാരണം ബസ്സും മറ്റ് പൊതുഗതാഗതം ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്തുള്ള ആളുകൾ മാത്രമാണ് വണ്ടിയിലും അതായത് കാറിലും ബൈക്കിലും വരുന്ന ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. ഇനി ആ എൻട്രൻസിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊന്ന് ചെറിയൊരു ഗ്ലിംസ് കാണിച്ചു തരാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതിലും തിരക്കുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് എന്തോരം കാറുകളാണെന്ന് അറിയാമോ, കാരണം എല്ലാവരും കാറിലാണ് വരുന്നത്, പ്രിഫർ ചെയ്യുന്നത് കാറിലും ബൈക്കിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വണ്ടികളാണ് കേട്ടോ. പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ട്, എന്നാലും ഇഷ്ടം പോലെ വണ്ടികളാണ്. ചേട്ടനോട് മുടി ജീവനുണ്ടോ, എന്റെ ലുക്ക് കാണിച്ചേരണ്ടേ, വെയിറ്റ്, ഇതാണ് എന്റെ ലുക്ക്, എന്നെ തന്നെ എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല ഞാനാണ്. കുറവാണ് തിരക്ക്.
ചേട്ടൻ സഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ഗ്ലൗസ്, അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. കുറേ സാധനങ്ങൾ അതെ ലിസ്റ്റ് ഉണ്ട്, ഞങ്ങൾ ഓരോന്നായിട്ട് എടുക്കാൻ പോവാം. സാധനങ്ങളെല്ലാം വാങ്ങിച്ചത് ഇതൊരു സ്റ്റിക്കറാണ് കേട്ടോ. ഇതിന് ഓഫർ ഉണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഈ ഒരു വാൾ സ്റ്റിക്കർ കണ്ടോ. എന്തായാലും ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഒപ്പിക്കാമെന്ന് വിചാരിച്ചത്. അതിൽ നിന്ന് അരച്ചും സാധനങ്ങളാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി, അകത്ത് വെച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ചെറുതായിട്ട് ചെറുതായിട്ട് കള്ള വീഡിയോകൾ എടുത്ത് അതിനാണ് മൊബൈലിൽ കൊണ്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്ന് വണ്ടി കയറട്ടെ. സമയം 8 മണിയായി, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എടപ്പള്ളി ഭാഗത്തു നിന്ന് ഒരു യു ടേൺ എടുത്ത് ഏതാണ് സ്ഥലം, ടോൾ ജംഗ്ഷൻ വഴി വീട്ടിലേക്ക് പോകണം. പോയിട്ടാണ് എനിക്കൊരു ചായ കുടിക്കാൻ, തലവേദന എടുക്കുന്നുണ്ട്. ഞാൻ വൈകുന്നേരത്തെ ചായ സേവ് ചെയ്ത് വെച്ചേക്കായിരുന്നു തിരിച്ചുള്ള കുടിക്കാൻ വേണ്ടി. അങ്ങനെ വീട്ടിലെത്തി, ഇനി ഡ്രസ്സൊക്കെ മാറണം, കുളിക്കണം. അപ്പൊ നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് കാണാട്ടോ. അപ്പൊ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കാണ്, ഇനിയൊരു ചായ കുടിക്കണം. അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കണമെന്നല്ലോ മേത്തും മുഖത്തൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ കൊറോണ സീസണിൽ ഇപ്പൊ എല്ലാവരും പറയും സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ബോഡി വാഷ് ചെയ്ത് കളയണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പെർട്ടിക്കുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ക്വാറയുടെ ആന്റി ബാക്ടീരിയൽ ബോഡി വാഷ് ആണ് കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ തുളസി ആൻഡ് കുക്കുംബർ വേരിയന്റ് ആണ്, വേറെ 2-3 വേരിയന്റ് കൂടി ഉണ്ട്. അപ്പൊ ഇതിൽ മെയിൻലി തുളസി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണ് ഒരു തുളസി. പിന്നെ കുക്കുംബർ നന്നായിട്ട് നമ്മുടെ സ്കിൻ ലൈറ്റ് ആൻഡ് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നല്ലതായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഗ്ലിസറിൻ നന്നായിട്ട് മോയ്സ്ചർ, നല്ല സ്കിന്നിന് നല്ല മോയ്സ്ചറി ഫീലിംഗ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സോപ്പ് ഫ്രീ ആണ്, അതാണ് ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. pH ബാലൻസ്ഡ് ആണ്. പിന്നെ ഏത് സ്കിൻ ടൈപ്പിനും നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഒരിക്കലും ഭയങ്കര ഡ്രൈ ഒന്നും ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല, നല്ല മോയ്സ്ചറൈസിംഗ് ഒരു ഫീലിംഗ് ആണ് എപ്പോഴും തരുന്നത്. 8 hour വരെ ഉണ്ടെന്ന് അവർ പറയുന്നത്, ബട്ട് അത്രയും ഇല്ലെങ്കിലും നന്നായിട്ട് ആ ഒരു ഡ്രൈനെസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര നല്ല ഒരു ഭയങ്കര സൂതിങ് ആണ്. പിന്നെ ഏത് സ്കിൻ ടൈപ്പിനും നമുക്കിത് യൂസ് ചെയ്യാം. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ബോട്ടിലാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ നല്ലൊരു കാര്യങ്ങളിലുള്ള ഒരു ബോഡി വാഷ് ആണിത്. പിന്നെ ഇതിന്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ നിങ്ങൾ സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ബോഡി വാഷ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് അല്ല 1 മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് കഴുകി എടുക്കും. ഇങ്ങനെ കഴുകി എടുക്കും, എന്നിട്ട് വീണ്ടും പച്ചവെള്ളത്തിലൊന്ന് കഴുകും കേട്ടോ. റണ്ണിങ് വാട്ടറിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും. അപ്പം നമ്മൾ ഇനി എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മളിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാം നന്നായിട്ടൊന്ന് കഴുകണം. അപ്പോൾ അതേ കഴുകാൻ വേണ്ടി പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അല്ല ഒരു മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് കഴുകി എടുക്കും ഇങ്ങനെ കഴുകി എടുക്കും എന്നിട്ട് വീണ്ടും പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകും കേട്ടോ റണ്ണിങ് വാട്ടറിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും എന്നിട്ട് ഇങ്ങനെ വെള്ളം തോരാനായിട്ട് ഇത് തുണി ഞാൻ മുറിച്ച് മുറിച്ച് ഇങ്ങനെ വെച്ചേക്കാണ് ഇത് ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഇപ്പോൾ തൽക്കാലം വെള്ളം തോരാൻ വേണ്ടി വെച്ചിരിക്കണം അല്ല ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇനി അടുക്കി വെക്കുന്നത് ജാനുവിൻ്റെ പണിയാണ് അപ്പോൾ ജാനു ഓരോന്നും ഓരോന്നായിട്ട് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചക്കായുടെ പഴുത്ത കായുടെ കൂടെ ഇരുന്നു കേട്ടോ പച്ചക്കായ ഒരു കൂട്ടിന് സ്കൂളിൽ പിള്ളേരെ അസംബ്ലി കേൾക്കണല്ലേ എന്നാ പിള്ളേരൊക്കെ അസംബ്ലി കേക്ക് നിക്കണല്ലേ തക്കാളി അല്ലേ പാലും പിന്നെ എന്താണ് പനീരൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ പാല് അതിൻ്റെ അടിയിലാണ് നോർമലി വെക്കാറ് കേട്ടോ അടുത്തത് എഗ്ഗ് ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ടായേ അപ്പൊ എഗ്ഗ് അടുക്കി വെക്കാണ് എഗ്ഗ് വെക്കുന്ന ഒരു ട്രേ വേണം നമുക്കല്ലേ പിന്നെ വിട്ടുപോയത് എഗ്ഗ് ഉണ്ട് കേട്ടോ എഗ്ഗ് എഗ്ഗ് വൈറ്റ് ആണ് കേട്ടോ ഞാൻ കഴിക്കാം യോക്ക് കഴിക്കാറില്ല ഒന്നോ രണ്ടോ യോക്ക് ഒരു ദിവസം കഴിക്കാറുള്ളൂ ബാക്കി എഗ്ഗ് വൈറ്റ് ആണ് ഞാൻ നോർമലി കഴിക്കാം ഇതെല്ലാം തികയാത്തതുകൊണ്ട് ഇങ്ങനെ ഒക്കെ എടുത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീക്കിലി ഉള്ള ഗ്രോസറിയിൽ നിന്ന് കുറച്ച് ഗ്രോസറിയും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ആയിട്ടുള്ള ഷോപ്പിംഗ് ഇത്രയാണ് ഞങ്ങൾ ഒരാഴ്ചയിലേക്ക് നിറച്ച് ഞങ്ങളുടെ ഫ്രിഡ്ജിൽ ഞങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ